എല്ലാ കൂട്ടുകാർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ബീറ്റ്റൂട്ട് ജ്യൂസ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ആണ് ട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് വെറും വയറ്റിൽ കഴിക്കാൻ നോക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചിലർക്കൊന്നും ഈ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൽ കുക്കുംബറും ഇഞ്ചിയും പുതിനയിലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ടേസ്റ്റൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല. ഇഞ്ചിയുടെയും പുതിനയുടെയൊക്കെ ടേസ്റ്റാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി പുതിന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അതിലും മുന്നേ ഒരു സന്തോഷം ഷെയർ ചെയ്യാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കറികളിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിക്ചേഴ്സ് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇതുപോലെ എനിക്ക് മുന്നും പലരും അയച്ചു തന്നിരുന്നു, എനിക്ക് ഇടാൻ പറ്റിയില്ല, അപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം, എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ബീറ്റ്റൂട്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുക്കുംബർ ചെറുതാണെങ്കിൽ ഒരെണ്ണം, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി, പുതിനില രണ്ടെണ്ണം, ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഷുഗർ നമ്മൾ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതലുള്ളവർക്കും അതും കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഹണി ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പുതിനില ഞാൻ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അത് ജ്യൂസായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ അരച്ചെടുത്ത ജ്യൂസ് ഒരു അരിപ്പയിലിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേ അരിച്ചെടുത്തതിലേക്കാണ് നമ്മൾ നമ്മുടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റാണിതിന്. നമ്മളതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസ് ഇവിടെ റെഡിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.